ഞാൻ പോകുമ്പോ കൊച്ചു പെണ്ണാ, ഇപ്പൊ വളർന്ന് വലിയ പെണ്ണായി. എവിടെ ഒരുത്തി ഉള്ളതുകൊണ്ട് മാത്രാ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്. ഒരിക്കലും ഒത്തുമാത്തൊരു ബന്ധമായിരുന്നു ഞാനും തന്റെ അവളും തമ്മില്. പക്ഷേ ദൈവം ആ ബന്ധത്തിൽ ഒരു മോളെ തന്നു, അതെന്റെ ഭാഗ്യ. അന്ന് നീ ഒരു ആൺകുട്ടി ആയിരുന്നില്ലല്ലോ എന്ന് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരേ ഒരു കുട്ടി, അതും പെണ്ണ്. ആ സങ്കടം പക്ഷേ ഇപ്പൊ മാറി. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഒരേ ഒരു കുട്ടിയോ? അപ്പോ അമ്മു മനസ്സിലായില്ല. ഈ കുഞ്ഞിന്റെ കാര്യ ചോദിച്ചത്? മനു കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു അനിയത്തി കൂടി ഉണ്ടെന്നല്ലേ നീ പറഞ്ഞത്? അതെ, അതാണ് ഈ അമ്മു. അതെനിക്ക് മനസ്സിലായി, പക്ഷെ അതെന്താ ഇയാൾക്ക് മനസ്സിലാകാത്തത്? ഒരേ ഒരു കുട്ടിന്നാണല്ലോ രാമചന്ദ്രൻ ഇപ്പോഴും പറഞ്ഞത്. അതെ, എനിക്ക് ഒരേ ഒരു മോളേ ഉള്ളൂ, അതാണ് ഈ നിൽക്കുന്നത്. ഒന്നും അറിയടാ. അപ്പൊ ഇതോ, ഇതാരാ രാമചന്ദ്ര? എനിക്കെങ്ങനെ അറിയാം? എന്താ സേതു ഈ കേൾക്കുന്നത്? അത് കള്ളു കുടിച്ച് ബോധമില്ലാണ്ട് പറയുക. ഏ കള്ളോ? ഞാനോ? ഞാൻ മദ്യപിക്കുമായിരുന്നു മുമ്പ്, ഇപ്പൊ ഒന്നുമില്ല. ആരാ മോളേത്? ഏ, എന്റെ അനിയത്തിയാ. ഓഹോ, അപ്പോ അതിനിടയില് ഇങ്ങനെ ഒരു ചതി നടന്നോ? ദേ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, എനിക്ക് എന്റെ ഭാര്യ പത്മജയില് ഒരൊറ്റ മോളേ ഉള്ളൂ. ദേ ഈ നിൽക്കുന്ന അനുപമ.